കാൻഡിൽ സ്റ്റാൻഡ് ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിരുന്നതല്ല, എനിക്ക് ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയതാണ്. ഇത് നന്നായി തുരുമ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ നല്ല ഗോൾഡൻ കളറാണുള്ളത്. ഈ ഗോൾഡൻ കളർ കറക്റ്റ് എൻ്റെ കയ്യിലില്ല. ഇനി നമുക്ക് തുരുമ്പ് പിടിച്ചുകൊടുത്തൊക്കെ നന്നായി ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഒരു ദിവസം ഉണങ്ങാനൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഒരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അത് പാളിപ്പോയി. പകരം ഞാൻ വേറെ ഒരു കാര്യമാണ് ഇതിൽ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടായിരുന്നു. കാരണം ഇതിൽ നന്നായി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അത് മെഷർ ചെയ്തെടുക്കാനും ഭയങ്കര പാടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എന്നിട്ട് അത് ഓരോ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തത്. സൈഡ്സൊക്കെ കുറച്ചും കൂടി മുട്ടായിണ്ടായിരുന്നു, എന്നാലും ഏകദേശം കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ആ ഒരു ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തത് ഒരു മിററായിരുന്നു. ഇത് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മിററാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ പുറകിലായിട്ടൊരു സ്റ്റിക്കറുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ അത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു കാർഡ്ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പാർട്ടൊക്കെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം, എന്നാലേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റുള്ളൂ. അത് വെച്ചതിന് ശേഷം സൈഡ്സൊക്കെ ഒന്ന് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലെയർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ക്ലീൻ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കുറച്ച് റോസാപ്പൂകളുണ്ട്. ആ ഒരു റോസാപ്പൂവിന് റെഡ് കളേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പുറത്തേക്ക് നിൽക്കുന്ന ഇലകൾ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡർ ഫോം ചെയ്തിട്ടുണ്ട്. ഈ റോസും ഒന്ന് ഫോൾഡ് ചെയ്യാം. ഈ റോസ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ അത് നല്ല ഹാർഡാണ് കേട്ടോ. നമുക്കത് ഇങ്ങനെ വളയ്ക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇലകൾ നല്ല ഈസി ആയിട്ട് വളയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വളച്ച് വെച്ചിട്ട് അതിനൊരു ബോർഡർ ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്, നമുക്കൊരു മേക്കപ്പ് മിററായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബാക്കിലെ സ്റ്റാൻഡ് കാരണം നമുക്കിത് സുഖമായിട്ട് ഫ്രീ ആയിട്ട് വെക്കുക കേട്ടോ. എവിടെയും ചാരി വെക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കിതിൽ നോക്കിയിട്ട് മേക്കപ്പൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.